ആദ്യമായിട്ടല്ല ഇത്തരം പ്രത്യക്ഷപ്പെടുന്നത്. ആൾക്കാരെ മറ്റേ ഈ സോഷ്യൽ മീഡിയ അസഭ്യം പറയുക, അങ്ങനെയൊക്കെ ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട്. ഇതിനുമുമ്പും തലയിലെത്തുന്ന് വിചാരിച്ചാൽ മതി, ഓരോരുത്തർക്ക് പഠിച്ചവൻ ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇവൻ അസഭ്യമല്ലല്ലോ പറ, അവൻ പറയുന്ന അസഭ്യത്തെക്കാൾ ഭീകരമായത് അതിന്റെ കമന്റ്സ്. വളർത്തോഷം വളർത്തോഷം, ഇവന്മാരെയല്ല ഇവന്മാരെയൊക്കെ തീറ്റി പോരുന്ന ഇവന്മാരെ തന്തേന ആദ്യം തല്ലണം. തിരുവല്ലായ്ക്ക് കൊണ്ടുപോയിട്ടിരിക്കുക, സ്റ്റേഷൻ ജാമ്യം തന്നു വിടാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോൺ ഒഫൻസ് അല്ല, നോൺ ബെയിലബിൾ ഒഫൻസുകളാണ് ഇട്ടിരിക്കുന്നത്. അത് അവർക്കല്ലേ ശിക്ഷ കൊടുക്കുന്നത്. ഇവനാകെ അസഭ്യം എന്ന് പറഞ്ഞ ഒറ്റ വാക്കേ ഉപയോഗിക്കാറുള്ളത് എന്താണെന്ന് നിങ്ങൾക്കറിയാം. അതെന്നാ പരിപാടിയുടെ പോയി വെടിവനം നിറച്ചവർക്കും തീ കൊളുത്തിയവർക്കൊന്നും അല്ലയോ ഒച്ചയുടെവർക്കാണോ കേസ്? അപ്പൊ അവനെ ഇങ്ങനെ തെളിവെടുപ്പിനെന്നും പറഞ്ഞ് കൊണ്ടുനടക്കുകയൊക്കെ ചെയ്താൽ എന്തെങ്കിലും ചെറിയ ടെൻഷൻ വന്നാൽ തന്നെ മതി, നമുക്കാ നഷ്ടം, ഇവർക്ക് ആക്കും ഒരു നഷ്ടവും വരത്തില്ല. ഇക്കണക്കിന് പോയ അടുത്ത ഓണം ഓണം നീ ഉണ്ടാവത്തില്ല, വിളമ്പിത്തരാ ഞാനും. ഇത്രയും പേര് ആ ഭൂമിയുടെ അടിയിൽ കിടന്ന് മരിക്കുമ്പോൾ അതിന്റെ മോളിൽ നിന്നുകൊണ്ട് ഇവര് കാണിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? സ്വന്തം കഴിവുകേട് മറയ്ക്കാൻ ഉപകരണങ്ങളിൽ പഴിചാരുക, കൈയക്ഷരം മോശമായതിന് പേനെ കുറ്റം പറയുക, മരം വെട്ടറിയാത്തേന് കോടാലിക്ക് തെറി വിളിക്കുക. മേജർ രവി നിന്ന് സെൽഫി എടുക്കുന്നു, കല്യാണമാണോ ഇതൊക്കെ എടുക്കാൻ? അതൊക്കെ കാണുമ്പോ സത്യമായിട്ട് ഞാൻ ആലോചിച്ചത് എന്താ ഈ കാണിക്കണ, ഇരിക്കൊരു ബോധം ഇല്ലെന്നൊക്കെ ഓർത്ത്. മാഡം കണ്ടതല്ല കാണാൻ പോകുന്നത്, കാണാത്ത പലതിനെ കാണേണ്ടി വരും. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. ഈ മനുഷ്യൻ ആ മേജർ രവി നിന്ന് സെൽഫി എടുക്കുന്നു, കല്യാണമാണോ ഇതൊക്കെ എടുക്കാൻ? ഇതുവരെ പറഞ്ഞൊന്നും മനസ്സിലായില്ലേ? അറിയാത്ത തള്ള ചൊറിയുമ്പോഴറിയും. ഇവൻ ഒരു ചെറിയ വീഡിയോ ഇട്ടതിനാണ് ബാലത്തോക്കും കൊണ്ട് ഇവന്റെ ഫ്ലാറ്റിൽ കയറി ചെന്ന് അവനെ കൊല്ലാൻ തന്നെയാ ചെന്നത്. അത് ഈ സിദ്ധിക്കൊന്നും കണ്ടില്ലായിരുന്നോ? എന്നിട്ട് ആരും പ്രതികരിച്ചില്ലല്ലോ അയാളെ അയാളെ പറ്റി. മോശം 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 അഭിപ്രായം കുടുംബത്തെ പറ്റി നാട്ടുകാർക്ക്. മരുന്നും ഒക്കെ കഴിക്കേണ്ടതാ, ഈ പോലീസുകാർ ഇങ്ങനെ വെച്ചോണ്ട് വരണ, അവന് മരുന്ന് കഴിക്കാനും പറ്റത്തില്ല. ഇനിയിപ്പോ നോക്കാനൊന്നുമില്ല മാഷേ, അവനെ ഞെരുവട്ടം പൂശി എല്ലാവരും ഇങ്ങോട്ട് പുറത്തെടുക്കട്ടെ. അതുപോലെ ടെൻഷനല്ലേ പിന്നെ, എന്തൊക്കെയാ ഇവര് പറയണെന്ന ഒന്നും നമുക്കറിയാൻ പാടില്ല. സ്വഭാവം നന്നാത്തവൻ ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് കേട്ടിട്ടുണ്ടോ? ഇപ്പൊ കേട്ടു. ഇത് നിന്റെ ഡയറി കുറിച്ചു വെച്ചോ, ആവശ്യം വരും.